ഒരു ഓർത്തോ ഡോക്ടറുടെ ഒ പിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ രോഗികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ മുട്ടുവേദന, അല്ലെങ്കിൽ നടുവേദന, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ. ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു ഓർത്തോ ഡോക്ടറുടെ അടുത്ത് വരുന്ന രോഗികൾ. ഇതിൽ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ഈ രൂപത്തിൽ തന്നെ കൂടുതൽ വരുന്നതാണ് മുട്ട് തേയ്മാനം അഥവാ മുട്ടുവേദന. പ്രത്യേകിച്ചും 50-55 വയസ്സിന് മേലെയുള്ള പ്രായമുള്ള ആളുകളിൽ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് മുട്ട് തേയ്മാനം. നമുക്കിന്ന് മുട്ട് തേയ്മാനത്തിൻ്റെ കാരണങ്ങളും എങ്ങനെ അതിൻ്റെ പ്രോഗ്രഷൻ കുറക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ എങ്ങനെ അതിനെ ചികിത്സിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പല ആളുകളും ഒ പി ഡി വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതാണ്, ഡോക്ടർ എന്തുകൊണ്ടാണ് എൻ്റെ മുട്ട് തേയുന്നത്? അതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ പ്രായമാവുന്നത് കൊണ്ട് തന്നെയാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി കഷണ്ടിയാവുന്നു, മുടി നരക്കുന്നു, നമ്മുടെ കാഴ്ച കുറയുന്നു, കേൾവിശക്തി കുറയുന്നു, തൊലികളൊക്കെ ചുരുങ്ങുന്നു, ഇല്ലേ? അതേപോലെ നമ്മൾ ഒരു വയസ്സ് തൊട്ട്, ഈവൻ 3 വയസ്സിൽ നമ്മൾ മുട്ടുകുത്തി നടക്കുന്ന സമയം തൊട്ട് നമ്മുടെ മുട്ടിലാണ് ഫലം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വയസ്സ് തൊട്ട് നടന്നു തുടങ്ങുമ്പോഴേ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ വഹിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും താഴെ ഇരിക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും എല്ലാം ഏറ്റവും കൂടുതൽ ഭാരം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് നമ്മുടെ മുട്ടിനകത്താണ്. അതുകൊണ്ട് തന്നെയാണ് 45-50 വയസ്സാകുമ്പോഴേക്കും മുട്ടിനകത്ത് തേയ്മാനം തുടങ്ങുന്നത്. പക്ഷെ ചിലപ്പോൾ ചോദിക്കും, എല്ലാ ആളുകളും 45 വയസ്സാവും ഒരു തേയ്മാനം വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തിന് തേയ്മാനമില്ലല്ലോ, എന്തുകൊണ്ട് എനിക്ക് മാത്രം വന്നു? അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഒന്ന് നമ്മുടെ പാരമ്പര്യ ഘടകമാണ്. നമ്മുടെ ഉപ്പമാർക്കോ അല്ലെങ്കിൽ ഉമ്മമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ ഒക്കെ തേയ്മാനം ഉണ്ടെങ്കിൽ നമുക്കും തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എല്ലാ പ്രായമായ ആളുകളും കാണുന്നത് ഒരുപോലെയല്ലോ, എല്ലാ 60 വയസ്സുകാരെയും ഒരേപോലെയല്ല നമുക്ക് കാണുമ്പോൾ. ചില ആളുകൾക്ക് നമുക്ക് ഒരുപാട് പ്രായം തോന്നാം, ചില ആളുകൾക്ക് അത്ര തന്നെ പ്രായം തോന്നിയേക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സന്ധികളുടെ ആരോഗ്യവും അഥവാ മുട്ടിൻ്റെ തേയ്മാനവും. ചില ആളുകൾക്ക് നേരത്തെ തേയ്മാനം സംഭവിക്കാം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം തന്നെയാണ്. ഒരു വാഹനത്തിൽ എത്രത്തോളം കൂടുതൽ ലോഡ് നമ്മൾ കയറ്റുന്നോ അത്രത്തോളം ആ വാഹനത്തിൻ്റെ ടയറുകൾ തേഞ്ഞു പോവാറില്ലേ? അതേ അവസ്ഥ തന്നെയാണ് മനുഷ്യനും ഉള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഒരു പരിധിയിൽ കൂടുതൽ കൂടുതലാണെങ്കിൽ നമ്മുടെ മുട്ടിനകത്ത് അതിൻ്റെ ലോഡ് കൂടാം, മുട്ടിനകത്ത് നേരത്തെ തേയ്മാനം സംഭവിക്കാം. അപ്പോൾ പലപ്പോഴും ചോദിക്കും, എത്രയാണ് എൻ്റെ കൃത്യമായ ഭാരം? നമ്മുടെ ഹൈറ്റ് നോക്കുക, സെൻറ്റിമീറ്ററിൽ. ഒരു ഉദാഹരണമായിട്ട് എൻ്റെ ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എനിക്ക് അനുവദനീയമായ ഭാരം എന്ന് പറയുന്നത് 70 കിലോഗ്രാം, അതിന് താഴോട്ട് 5 കിലോനോ മേലോട്ട് 5 കിലോ, എന്ന് വെച്ചാൽ 65-75 ഉള്ളിലായിരിക്കണം എൻ്റെ കൃത്യമായ ശരീരഭാരം. അപ്പോൾ നമ്മുടെ ഭാരനിയന്ത്രണം തന്നെയാണ് ഒരു പ്രധാന ഘടകം. നമുക്ക് ഭാരം കൂടുതലാണെങ്കിൽ നേരത്തെ തേയ്മാനം വരും. പിന്നെയുള്ളത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം 45-50 വയസ്സാവുന്നതോടെ മാസമുറ നിൽക്കുന്നതോടുകൂടി ശരീരത്തിനകത്ത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരാം. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതോടുകൂടി നമ്മുടെ അസ്ഥിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യത്തിൻ്റെ അളവ് വളരെ ആനുപാതികമായിട്ട് കുറയുന്നത് കാണാം. ഒരു കണക്ക് പറഞ്ഞാൽ ഒരു പുരുഷൻ 50 വയസ്സിന് ശേഷം 3 വർഷത്തിലൊരിക്കൽ നഷ്ടപ്പെടുന്ന കാൽസ്യത്തിൻ്റെ അളവാണ് ഒരു സ്ത്രീക്ക് 1 വർഷം കൊണ്ട് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രായമാകും തോറും പെട്ടെന്ന് മുട്ട് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3. കാര്യം എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിലുണ്ടാകുന്ന ചില പരിക്കുകൾ. പലപ്പോഴും നമ്മൾ വീഴുന്നതാവാം, വീണ്ടും നമ്മുടെ മുട്ടിനകത്തുള്ള പേശികൾക്ക്, ലിഗമെൻറ്റുകൾക്ക്, അല്ലെങ്കിൽ മുട്ടിനകത്തുള്ള കാർട്ടിലേജിന് ചെറിയ പരിക്കുകൾ സംഭവിക്കാം. പക്ഷേ ചെറുപ്പകാലങ്ങളിൽ ചിലപ്പോൾ നമ്മളതെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകും. കാരണം ജീവിതത്തിൻ്റെ നമുക്ക് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് നമ്മൾ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ എന്ന് പറയുന്നത്. ആ സമയത്ത് പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ പരിക്കുകൾ നമ്മൾ അവഗണിക്കാറുണ്ട് ഒരുപാട്. പക്ഷേ കാലക്രമേണ ഈ പരിക്കുകൾ കൂടാനും മുട്ടിൻ്റെ അലൈൻമെൻറ്റിൽ തന്നെ വ്യത്യാസം വരാനും അങ്ങനെ മുട്ടിനകത്ത് നേരത്തെ തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് തീർച്ചയായും തേയ്മാനം വരാം. ശരീരത്തിൻ്റെ ഭാരം കൂടുതലാണെങ്കിൽ നമുക്ക് നേരത്തെ തേയ്മാനം വരാം. നമ്മുടെ ശരീരത്തിൻ്റെ പോഷകാഹാരങ്ങൾ നമുക്ക് മര്യാദക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് തേയ്മാനം വരാം. ഉദാഹരണമായിട്ട് കാൽസ്യം, വൈറ്റമിൻ ഡി മുതലായ അസ്ഥിയുടെ ഗുണഗണങ്ങൾക്ക് വേണ്ട വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് തേയ്മാനം വരാം. പിന്നീട് ചെറുപ്പകാലത്ത് നമുക്ക് അവഗണിക്കപ്പെടുന്ന ചെറിയ പരിക്കുകൾ. ഇതൊന്നും അല്ലാണ്ട് ചില ആളുകൾക്ക് വാദസംബന്ധമായ പ്രശ്നം ഉണ്ടാവാം. ഉദാഹരണമായിട്ട് ആമവാദം, അല്ലെങ്കിൽ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്, ഗൗട്ട് അഥവാ യൂറിക് ആസിഡ് കൂടുന്ന മൂലമുള്ള ആർത്രൈറ്റിസ്. ഇത്തരം ആർത്രൈറ്റിസ് ഉള്ള രോഗികൾക്കും വളരെ നേരത്തെ മുട്ട് തേയ്മാനം കാണാറുണ്ട്. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് മുട്ടുവേദന വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി.
ഇനി ഈ മുട്ടുവേദന നമ്മുടെ തേയ്മാനം കൊണ്ട് തന്നെയുള്ള മുട്ടുവേദനയാണോ എന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. പലപ്പോഴും വേറെ പല അസുഖങ്ങളും നമുക്ക് മുട്ട് വേദന ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് മുട്ടിനകത്ത് ഉണ്ടാകുന്ന അണുബാധകൾ, അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ വരുന്ന ചെറിയ ചെറിയ മറ്റ് ഇൻഫെക്ഷൻസ്, ഇതെല്ലാം നമുക്ക് മുട്ടിനകത്ത് വേദന ഉണ്ടാക്കാം. അപ്പോൾ എന്താണ് മുട്ട് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദനയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും നമുക്ക് രാവിലെ ഒരു ദിവസം തുടങ്ങുമ്പോൾ, ഒരു രോഗി രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2-3 മിനിറ്റുകൾ, മാക്സിമം ഒരു 5 മിനിറ്റ് വരെ അവർക്ക് മുട്ട് നടക്കുമ്പോഴും നല്ല വേദന ഉണ്ടാവും. കുറച്ച് സ്റ്റെപ്പുകൾ നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും മുട്ടിൻ്റെ ആ വേദന കുറയുന്നു. പിന്നീട് രോഗി സ്ഥിരമായിട്ട് കുറച്ച് ദൂരം നടക്കുകയാണെങ്കിൽ, അത് ഉദാഹരണമായി 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് 30 മിനിറ്റ് നടക്കുമ്പോൾ വീണ്ടും മുട്ട് തേയ്മാനം, മുട്ടിൻ്റെ വേദന വീണ്ടും വരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് തേയ്മാനത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ചാണ്. ഒരുപാട് തേയ്മാനമുള്ള ആളുകൾക്ക് 10 മിനിറ്റ് 5 മിനിറ്റ് നടക്കുമ്പോഴേക്കന്നെ വേദന വരാം. പക്ഷേ ചെറിയ തേയ്മാനത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളാണെങ്കിൽ ഒരുപക്ഷെ 40 മിനിറ്റ് 50 മിനിറ്റ് 1 മണിക്കൂർ വരെ ചെറിയ രൂപത്തിലുള്ള വേദന സഹിച്ചുകൊണ്ട് ആളുകൾക്ക് നടക്കാൻ പറ്റാറുണ്ട്. പിന്നീട് പ്രധാന വേദന എന്ന് പറയുന്നത് സ്റ്റെപ്പടികൾ കയറി ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുക. പലപ്പോഴും പല ആളുകൾ പറയും നിരന്ന സ്ഥലത്തൂടെ എനിക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നടക്കാം, പക്ഷേ ഒരു ഫ്ലോറ് കയറി ഇറങ്ങുമ്പോഴേക്കും എനിക്ക് അസഹനീയമായ മുട്ടിൻ്റെ മുൻഭാഗത്ത് എനിക്ക് നല്ല വേദനയുണ്ട്. അതാണ് മുട്ട് തേയ്മാനത്തിൻ്റെ 2-ാമത്തെ രോഗലക്ഷണം. പിന്നീട് മനസ്സിലാക്കേണ്ടത് ഉറക്കത്തിൽ പലപ്പോഴും ഈ വേദന, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം മുട്ട് വരാത്തിടത്തോളം സമയം ഈ മുട്ടിനകത്ത് വേദന ഉണ്ടാവില്ല. വെറുതെ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉറക്കത്തിലും വേദന മുട്ടിനകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വേറെ പലതുമാകാം. പലപ്പോഴും മുട്ട് തേയ്മാനം മാത്രമല്ല, മുട്ട് തേയ്മാനം കൊണ്ടുള്ള വേദന പലപ്പോഴും മുട്ടിനകത്ത് ഭാരം വരുമ്പോൾ, രോഗി നടന്നു തുടങ്ങുമ്പോൾ മാത്രമാണ് മുട്ടിൻ്റെ വേദന കൂടുന്നത്. രാത്രി കാലങ്ങളിൽ അവർക്ക് കുറവായിരിക്കാം, പക്ഷേ ഒരു പകൽ സമയങ്ങളിൽ കൂടുതൽ നടന്ന് കൂടുതൽ എക്സേർട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെ ചെറിയ രൂപത്തിൽ വേദനകൾ അനുഭവപ്പെടാറുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ടും മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള മുട്ടുവേദന ഒരാൾക്ക് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഇനി എന്താണ് ചെയ്യുക എന്ന് ചിന്തിക്കുക. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമുക്ക് എങ്ങനെ എൻ്റെ മുട്ട് തേയ്മാനം വരാണ്ട് എനിക്ക് നോക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, മുട്ട് തേയ്മാനത്തിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ പ്രായാധിക്യം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് തടയാൻ പറ്റുന്നതല്ല. ഓരോ മണിക്കൂറുകളും സെക്കൻഡുകളും മിനിറ്റുകളും നമുക്ക് പ്രായം കൂടി വരുന്നതന്നെയാണ്. പക്ഷേ ഇതിന് കാരണമായേക്കാവുന്ന ശരീരത്തിൻ്റെ ഭാര നിയന്ത്രണം, അത് നമ്മളെ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മളെ ശരീരത്തിൻ്റെ ഭാരത്തെ നിയന്ത്രിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. 2-ാമത് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ജങ്ക് ഫുഡ്സ് അഥവാ ഫാസ്റ്റ് ഫുഡ്സ് വളരെയധികം കുറയ്ക്കുക. അതിനകത്തുള്ള ഓയിലുകളും മറ്റും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകിച്ചും അസ്ഥികളുടെ അഗ്രഭാഗത്തുള്ള കാർട്ടിലേജിനെ ഡാമേജ് വരുത്താൻ ഒരുപാട് കാരണമാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് അഥവാ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. 3-ാമത്തെ ഏറ്റവും പ്രധാനമാണ് എക്സസൈസസ്, റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ. പലപ്പോഴും നമ്മൾ രോഗികളോട് പറയും നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ രോഗികൾ ആദ്യത്തെ ഒരാഴ്ച പോയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഓടും, അതിനുശേഷം വീണ്ടും അതങ്ങോട്ട് നിർത്തി. അതുകൊണ്ട് കാര്യമില്ല. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ദിവസേന പല്ല് തേക്കുന്നത് പോലെയാണ്. എല്ലാ ദിവസവും രാവിലെ അത് ചെയ്യണം. അല്ലാണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് പല്ല് തേച്ചുകൊണ്ട് കാര്യമല്ല. എക്സസൈസും അതുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും ഏകദേശം 30 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ മിതമായ വേഗത്തിൽ, അതായത് ഈ 30 മിനിറ്റ് 40 മിനിറ്റിനകം 3 മുതൽ 4 കിലോമീറ്റർ ഒരു രോഗി നടക്കുകയോ ചെറിയ രൂപത്തിൽ ജോഗിങ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സന്ധികൾക്ക് ആരോഗ്യപ്രദമായ വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ 2-ാമത്തെ പ്രധാന കാരണം വ്യായാമം, കൃത്യമായ റെഗുലറായിട്ടുള്ള വ്യായാമം. ആഴ്ചയിൽ 7 ദിവസത്തിൽ മിനിമം 5 ദിവസമെങ്കിലും നമ്മൾ ഇതേ രൂപത്തിൽ 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുക, അതിൽ ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ. പലപ്പോഴും തുടക്കത്തിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നടത്തത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുക. പക്ഷേ കഴിയുന്നതും 30 മുതൽ 40 മിനിറ്റ് വരെ തന്നെ നടക്കുക. 4 കിലോമീറ്റർ ബുദ്ധിമുട്ടാണെങ്കിൽ 1-2 കിലോമീറ്റർ നടക്കുക. ക്രമേണ ആഴ്ചകൾക്കും മാസങ്ങൾക്കും ശേഷം നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ വേഗത കൂടി വരുന്നതാണ്. അപ്പോൾ റെഗുലറായിട്ടുള്ള വ്യായാമം. 3-ാമത് കൃത്യമായ ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ഉണ്ടായിരിക്കുക. അതിന് ഏറ്റവും നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നത് മുത്താറി അഥവാ രാഗി മുതലായ ഭക്ഷണപദാർത്ഥങ്ങളാണ്. പിന്നീട് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നമുക്ക് ഏറ്റവും അധികം ലഭിക്കുന്നത് നമുക്ക് കാണുന്ന സൂര്യപ്രകാശത്തിൽ തന്നെയാണ്. പലപ്പോഴും രാവിലെ 9 മണിയുടെയും 4 മണിയുടെയും ഇടയ്ക്കുള്ള ഒരു വെയിൽ, ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ 15 മിനിറ്റ് കൊണ്ടാൽ തന്നെ
നമുക്ക് ഏകദേശം ഒരു മാസത്തേക്കുള്ള വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ്. അപ്പോൾ അസ്ഥിയുടെ പ്രധാന വേണ്ട നെക്സ്റ്റ് വൈറ്റമിൻ ഡി. ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, ഭക്ഷണം, ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രണം, അതുപോലെ റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്തിൽ മുട്ടുവേദന വരാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്.